ഓരോ സന്ദർഭത്തിലും പോലീസ് കണ്ടെടുക്കുന്ന തെളിവുകൾ അപ്പോഴപ്പോൾ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ അതിനുള്ള ഡിഫൻസ് എടുക്കാൻ ദിലീപിന് വളരെ എളുപ്പമാണ്. പക്ഷേ ഒരു കേസിൻ്റെ അന്വേഷണത്തിൽ ഇടപെടാനായിട്ട് ഹൈക്കോടതിക്കോ ലോവർ കോടതിക്കോ ഇന്ത്യയിലെ സുപ്രീം കോടതിക്ക് പോലും അവകാശമില്ല. അന്വേഷണം നടത്തുന്നത് പോലീസ് ഉദ്യോഗസ്ഥൻ ഒരാൾ ഒറ്റയ്ക്കാണ്. അയാളുടെ മനസ്സിൽ കൂടിയാണ് അന്വേഷണത്തിൻ്റെ വിവരങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത്. പലരും അയാളെ സഹായിക്കാനുണ്ടെങ്കിലും അയാളുടെ സീനിയറായ ഐ ജിയോ ഡി ഐ ജിയോ ഒക്കെ ഉണ്ടാവും, അയാളെ ജൂനിയറായ ഓഫീസേഴ്സും ഉണ്ടാവും. പക്ഷേ അന്വേഷണം നടത്തുന്നത് ഒരു സമയം ഒരാൾക്ക് മാത്രമേ ഇപ്പോൾ പറ്റുള്ളൂ, പലർക്കും കൂടി അന്വേഷണം നടത്താൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ഹൈക്കോടതിയിലെ രണ്ട് ഹർജികൾ പെൻഡിംഗ് ഉണ്ട്. ഒന്ന്, ചാനലുകളും മറ്റും ഈ കേസിൻ്റെ വിവരങ്ങൾ അല്ലെങ്കിൽ പ്രസ്സും ഒക്കെ കേസിൻ്റെ വിവരങ്ങൾ നിരന്തരം പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് വിലക്കണം, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് സൂരജ് ഹൈക്കോടതിയിൽ ഒരു പരാതി കൊടുത്തിരിക്കുകയാണ്. സൂരജ് യഥാർത്ഥത്തിൽ ആദ്യത്തെ കേസിൽ പ്രതിയല്ല. അപ്പോൾ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും വെളിയിലറിയാൻ പാടില്ല എന്ന് പ്രതികൾ സാധാരണ അല്ലെങ്കിൽ പറയുന്നത് പോലെ അതിനൊരു ഗ്രൗണ്ട് സൂരജിനില്ല എന്നുള്ളതാണ്. പക്ഷേ രണ്ടാമത്തെ കേസിൻ്റെ അന്വേഷണം നടക്കുന്ന കേസിനകത്ത് ഗൂഢാലോചന കേസിനകത്ത് സൂരജ് പ്രതിയാണ്. അങ്ങനെ പ്രതി ഒരാൾ ഇപ്പോൾ അത് കോടതിയിലെ കുറ്റചാർജ് ഹാജരാക്കാത്തത് കൊണ്ട് അതിൻ്റെ അന്വേഷണ വിവരങ്ങൾ ആ പോലീസിൻ്റെ പുറകെ പത്രക്കാരും ചാനലുകാരും ഒക്കെ നടന്ന് അവർ വെളിപ്പെടുത്തുന്നത് അതൊരു പത്രധർമ്മം അനുസരിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. കോടതിക്ക് അത് വിലക്കാൻ പറ്റില്ല. ഇതൊരു പബ്ലിക് ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ പബ്ലിക് എൻക്വയറി തന്നെയാണ് പോലീസ് നടത്തുന്നത്. അത് പൊതുജനങ്ങളുടെ ഒളിച്ചല്ല നടത്തുന്നത്, അത് പൊതുജനങ്ങൾക്ക് കാണാം, പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും ഇത് അറിയണം. മീഡിയ ആണ് അത് പൊതുജനങ്ങളിൽ എത്തിക്കുന്നത്. അതൊരു റൈറ്റാണ്, റൈറ്റ് ടു ഗെറ്റ് ഇൻഫർമേഷനാണ്. അത് നമ്മുടെ എല്ലാവരും റൈറ്റായതുകൊണ്ട് അത് തടസ്സം ചെയ്യാൻ ഹൈക്കോടതിക്ക് കഴിയില്ല. രണ്ടാമത്തെ കേസിനകത്തുള്ള അന്വേഷണം പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ വിവരങ്ങൾ അപ്പോൾ പത്രത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. അത് തടസ്സപ്പെടുത്താനും തടയാനും ഹൈക്കോടതിക്ക് കഴിയില്ല. പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തി ട്രയൽ നടക്കുന്ന സമയത്ത് ഒരു ഇൻകാമറ പ്രൊസീഡിങ്സ് മാത്രമേ പാടുള്ളൂ എന്ന് കോടതിക്ക് വിലക്കാം. അതിന് ഒരു വിവരങ്ങളും വെളിയിലോട്ട് പത്രങ്ങളിൽ വരാൻ പാടില്ല, സാക്ഷികളുടെ വിസ്താരം നടക്കുമ്പോൾ ഒരു വിവരങ്ങളും വരാൻ പാടില്ല എന്നും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. അതനുസരിച്ച് ആദ്യത്തെ കേസിനകത്ത് ഒരു വിവരങ്ങളും ഇന്ന് വരെ വെളിയിൽ വന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ കേസ് കുറ്റചാർജ് ഹാജരാക്കാത്തതുകൊണ്ട് അതിൻ്റെ വിവരങ്ങൾ പത്രക്കാർ വന്നുകൊണ്ടിരിക്കും. അത് നമുക്ക് തടയാനും കഴിയില്ല, അത് കോടതിക്കും തടയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നണില്ല. മീഡിയ എന്ന് പറയുന്നത് ഫോർത്ത് എസ്റ്റേറ്റ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. കാരണം അത് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് മീഡിയയ്ക്ക് അതിനോട് റൈറ്റ് ഉണ്ട്. പക്ഷേ കോടതി അവഹേളിക്കാനോ ഒരാളുടെ റെപ്യൂട്ടേഷന് എതിരായിട്ട് പറയാനോ ഒന്നും മീഡിയയ്ക്ക് അവകാശമില്ല, അത് ആർക്കും അവകാശമില്ല. പക്ഷേ ഒരു കേസിനെ സംബന്ധിക്കുന്നുള്ള വിവരങ്ങൾ പൊതുജനങ്ങളിൽ എത്തിക്കുന്ന മീഡിയയാണ്, അതിനുള്ള റൈറ്റ് അവർക്കുണ്ട്. ആ കേസിന് ദൂഷ്യം വരാത്ത രീതിയിൽ അവർ പൊതുജനങ്ങൾ വിവരങ്ങൾ എത്തിച്ചുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് അന്വേഷണം നടക്കുന്ന സമയത്ത് അതിൻ്റെ വിവരങ്ങളെല്ലാം വന്നുകൊണ്ടേയിരിക്കും. ഒരു കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയായി അല്ലെങ്കിൽ കഴിഞ്ഞാൽ അത് കുറ്റചാർജ് കൊടുക്കുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥർ പ്രസ് കോൺഫറൻസ് നടത്താറുണ്ട്, സീനിയർ ഉദ്യോഗസ്ഥന്മാർ നടത്തും. അതുപോലെ കേസിൻ്റെ വിധി വരുമ്പോഴും പോലീസ് പ്രസ് കോൺഫറൻസ് നടത്താറുണ്ട്. ചില സന്ദർഭങ്ങളിലൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും വിവരങ്ങൾ പത്രങ്ങളിൽ പങ്കുവെക്കാറുണ്ട്. ഒരു കേസിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനൊപ്പം അതിനകത്ത് ചില പ്രതികളെ കിട്ടാതെ വരുമ്പം പത്രക്കാരുടെയും നാട്ടുകാരുടെയും സഹായം പോലീസ് തേടും, അയാൾ ഒളിച്ചിരിക്കുന്ന എവിടെയെന്ന് കണ്ടെത്താൻ. അല്ലെങ്കിൽ അതിനകത്ത് ചില മെറ്റീരിയൽ ഒബ്ജക്റ്റ് ലഭിക്കാനുണ്ടെങ്കിൽ അതറിയാവുന്നവർ ആ വിവരം പോലീസിനെ അറിയിക്കണം എന്ന് പത്രങ്ങളിൽ കൂടി തന്നെയാണ് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഗൂഢാലോചന കേസ്, ആ കേസിനകത്ത് ഇപ്പോൾ അന്വേഷണം നടക്കുന്ന വിവരങ്ങൾ പത്രത്തിൽ വരുന്നതൊന്നും കോടതിക്ക് തടയാൻ പറ്റില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ആദ്യത്തെ കേസിനകത്തൊന്നും പത്രങ്ങളിൽ വന്നിട്ടുമില്ല. അപ്പോൾ അങ്ങനെ ഒരു ഹർജിയാണ് ഇപ്പോൾ ഹൈക്കോടതി പെൻഡിങ് കിടക്കുന്നത്. അതിൻ്റെ വാദപ്രതിവാദങ്ങളെ കഴിഞ്ഞു എന്ന് കരുതുന്നു. അത് അതിൻ്റെ വിധി 22-ാം തീയതി കോടതി പറയുമെന്നും കരുതുന്നു.